ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ഹിജാബികൾ ജയിക്കുന്നു, ചിലയിടത്ത് ഹിജാബികൾ തോൽക്കുന്നു. എന്താണ് മതേതരകൾ ഒന്നും മിണ്ടാത്തത്? എല്ലാവരുടെയും വായിൽ പഴമാണ്. ഒന്നാമതായിട്ട് പറയാനുള്ളത് മഹാരാഷ്ട്രയിൽ ഒരു ഹിജാബിക്ക് നേരിടേണ്ടി വന്ന ഒരു സംഗതി. ഇതാണ് ഒന്നാമത്തെ വിഷയം. ഇത് എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും എന്നെനിക്കറിയില്ല, കാരണം അറിയാനൊരു സാധ്യതയുമില്ല. കാരണം ഈ പ്രശ്നം, ഈ ഹിജാബി നേരിട്ട ആ വിഷയം, ആ വിഷയത്തിൻ്റെ അറ്റത്ത് ഒരു സംഘപരിവാറുകാരൻ ഇല്ലാതെ പോയി എന്നുള്ളത് തന്നെയാണ് ഈ വിഷയം നിങ്ങൾ ആരും അറിയാതെ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഏതേലും വിധേയന ഒരു സംഘി ആ അയലത്ത് കൂടെ എങ്ങാനും പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മളുടെ ആളുകൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ പോരാളികൾ, അവരിന്ന് ഇവിടെ അംഗത്തട്ടിൽ, ഇവിടെ മാമാങ്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ആരെയും കാണാനില്ല, എങ്ങും ശ്മശാനമൂകത മാത്രം. കാരണം അവിടെ സംഘിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാം, നിങ്ങളൊരു രംഗം ആലോചിക്കുക. ഒരു കൂട്ടം ആളുകൾ ആക്രോശിച്ച് പിന്നാലെ വരുന്നു, ഒരു പെൺകുട്ടി അതിന് മുന്നിലുണ്ട്. ഈ പിന്നാലെ വരുന്ന ആളുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു. ആ പിന്നിൽ വരുന്ന ആളുകൾ ആ പെൺകുട്ടിയുടെ ഹിജാബ് വലിച്ചു വരുന്നു, ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള മൊബൈൽ തട്ടിപ്പറിക്കുന്നു, അതുപോലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ആ കുട്ടി അള്ളാഹു അക്ബർ എന്നും ഇടയ്ക്ക് പലതും ഒക്കെ വിളിച്ചു നോക്കി, പക്ഷെ ഒന്നും ഫലിച്ചില്ല. സംഭവിച്ചത് ആ കുട്ടി അവിടുന്ന് ഒരുവിധം രക്ഷപ്പെട്ടു. കണ്ടു നിന്ന ആളുകൾ, ചില ആളുകളൊക്കെ അത് കണ്ടു നിന്നു എന്നുണ്ടെങ്കിലും, ചില ആളുകൾ അത് ഫോട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് പകർത്തി എന്നുണ്ടെങ്കിലും, അവസാനം പോലീസ് ഇടപെടുന്നു, കേസെടുക്കട്ടെ എന്ന് ചോദിക്കുന്നു, വേണ്ട എന്ന് പറയുന്നു, കാരണം സംഖ്യയില്ല. അങ്ങനെ ആ കുട്ടി അവിടുന്ന് പിരിഞ്ഞു പോകുന്നു, എല്ലാവരും ചായ കുടിച്ച് പിരിയുന്നു. പക്ഷേ പോലീസ് അവിടെ അടങ്ങിയിരുന്നില്ല, മഹാരാഷ്ട്രയിലാണ്, ഔറംഗബാദിലാണ്, കേസെടുക്കുന്നു, സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ഇനി എന്താവും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പൊ നമുക്ക് ആദ്യം ഈ വിഷയത്തിന്റെ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ഇവിടെ കണ്ടത്? ഒരു പെൺകുട്ടിയെ, ഹിജാബിട്ട ഒരു പെൺകുട്ടിയെ കുറച്ച് ആളുകൾ കൂട്ടം കൂടി ആക്രമിക്കുന്നതാണ് കാണുന്നത്. കുട്ടി എന്തൊക്കെയോ പറയുന്നു, രക്ഷപ്പെടാൻ നോക്കുന്നു, മൊബൈൽ തട്ടി പറിച്ചത് വാങ്ങിച്ച് ഓടാൻ നോക്കുന്നു, എല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ വിഷയം നമ്മളൊന്ന് അന്വേഷിച്ചാലാണ് മനസ്സിലാവുക, ഈ കുട്ടി ഒരു മുസ്ലിം അല്ലാത്ത ഒരാളുടെ കൂടെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോയി. ഔറംഗബാദിലുള്ള ഒരു ഹിൽ പാലസ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം, അതല്ലെങ്കിൽ ഒരു 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 കാഴ്ച ബംഗ്ലാവ് കാണാൻ വേണ്ടി പോയി. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ തടിച്ചുകൂടിയ മുസ്ലിങ്ങളായിട്ടുള്ള യുവാക്കൾ അവർ ഇവരെ നോട്ടമിടുന്നു. അങ്ങനെ സദാചാരം പൂണ്ടുവിളയാടുന്ന ആ കൂട്ടം ആളുകൾ, സദാചാരം ഇതേപോലെയൊക്കെ നടക്കുന്ന കണ്ടാൽ, സ്വന്തം കൗമിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒരു കൗമിൽപ്പെടാത്ത ഒരാളുമായിട്ട് കറങ്ങി നടക്കുന്നത് കണ്ടാൽ ഉടനടി ഇടപെട്ട് അവരെ ആ എന്താണ് ലവ് കുരുക്ഷേത്ര അല്ലെങ്കിൽ ലവ് ധർമ്മയുദ്ധത്തിൽ നിന്നും രക്ഷിക്കേണ്ടത് ഒരു ബാധ്യതയായിട്ട് കണക്കാക്കിയ മുസ്ലിം യുവാക്കൾ അവർ അവിടെ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതാണ് നമ്മളവിടെ കണ്ടത്. എന്നിട്ട് ആ പറയുന്ന കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട്, നീ ഇതുപോലെ വേർ മുസ്ലിം, അതായത് മുസ്ലിം അല്ലാത്ത ആളുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാമോ എന്ന ചോദ്യം. ഇതാണ് അവിടെ ആക്രോശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ച വിഷയത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, ഇൻ്റർ ഫെയ്ത്ത് മാരേജസ് ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മതപരമായിട്ടുള്ള വേർതിരിവുകൾ ഇല്ലാതെയാക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഈ മതം വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള മുതലെടുപ്പുകൾക്ക് സാധ്യത ഇല്ലാതാകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു മുതലെടുപ്പ് സാധ്യത ഇല്ലാതെയായാൽ ഇവിടെ ആദ്യം വംശനാശം സംഭവിക്കാൻ പോകുന്ന കൂട്ടർ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും എന്നുള്ളതുമാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കാറുള്ളത്. അത് വീണ്ടും ഇവിടെ തെളിയുന്ന രീതിയിലാണ് ഈ വിഷയം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഇങ്ങനെ ഒരു വിഷയമുണ്ടായിട്ട്, ഇവിടെ ഇതുപോലെ ഒരു പ്രശ്നമുണ്ടായിട്ട്, ഇതിൽ കേസെടുക്കാൻ പോലും ഇവർ മെനക്കെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇതൊരു ചർച്ചാ വിഷയം പോലും ആകുന്നില്ല എന്ന് കാണുമ്പോൾ
പ്രത്യേകിച്ച് പോട്ടെ, ഇത് മതമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം, ഇതൊരു സ്ത്രീക്ക് നേരെ നടക്കുന്ന കയ്യേറ്റ ശ്രമമായിട്ട് പോലും കണ്ട് ഇതിനകത്ത് ഇടപെടാൻ ഇവിടുത്തെ വനിതാ എന്താണ് വകുപ്പ് ഇവിടെ ഉണ്ടല്ലോ, വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള സാധനം അവിടെയും കാണും. ഇന്ത്യയിലൊക്കെ കറങ്ങി നടക്കുന്ന സംഗതിയാണെന്നാണ് അറിവ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എന്താ പണി എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇവർ ഇതിൽ ഇടപെടാത്തത് എന്നൊക്കെയാണ് നമ്മളിവിടെ ചോദിച്ചു പോകുന്നത്. ഒറ്റ കാര്യമുള്ളൂ, അത് ഈ പ്രശ്നം നേരിട്ടത് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളാൽ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് നേരിടുന്ന ഒരു പ്രശ്നം, ന്യൂനപക്ഷം എന്ന നിലയ്ക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരിടുന്ന പ്രശ്നം, അതൊരു പ്രശ്നമാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ അല്ലെങ്കിൽ പ്രശ്നക്കാരൻ്റെ റോളിൽ നിൽക്കുന്ന ആളുകൾ മുസ്ലിം അല്ലാത്ത ആളുകളായാൽ മാത്രമാണ് അതൊരു പ്രശ്നമാകൂ എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതായത് കൊല്ലുന്നവൻ കൊല്ലപ്പെട്ടവൻ്റെ നിറമോ അവൻ്റെ ഗുണമോ നോക്കിയിട്ടല്ല, കൊല്ലുന്നവൻ ആരാണ് എന്ന് നോക്കിയിട്ടാണ് ഇവിടെ ഇസ്ലാമിൻ്റെ പക്ഷത്ത് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഒരാളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പോലും പുറത്തേക്ക് ഉയരുകയുള്ളൂ എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയാക്കണ്ട, ഇവിടുത്തെ ടി വി ചാനലുകൾക്ക് ഇത് വാർത്തയാക്കണ്ട, ഇവിടുത്തെ ഇതുപോലുള്ള നിയമ വകുപ്പുകൾക്ക് ഇത് പ്രശ്നമാക്കണ്ട. പോട്ടെ, ഇസ്ലാമിലെ തന്നെ സംഘടനകളുണ്ടല്ലോ, പോപ്പുലർ ഫ്രണ്ട് ഉണ്ടല്ലോ, നമ്മൾ അരിയും മലരൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഹോൾസെയിൽ കച്ചവടം തുടങ്ങണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞ ആൾക്കാർ, അവരെവിടെ പോയി? അതിൻ്റെ വക്താക്കൾ എവിടെ പോയി? ഇവരുടെയൊക്കെ സംരക്ഷകരായിട്ട് ചമയുന്ന ആളുകൾ എവിടെ പോയി? അപ്പം നമ്മളിവിടെ പറയുന്നത് ഒരു ഹിജാബി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇതേപോലെ നടുറോട്ടിൽ ഇതേപോലെ ഹരാസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ നടുറോട്ടിൽ പട്ടാപ്പകൽ ഉണ്ടായിട്ട് അതിവിടെ ഒരു വിഷയമാകാതെ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം, ഒരേ ഒരു കാരണം, ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പ്രശ്നമാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ആളുകൾക്ക് അവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുക എന്നുള്ളതല്ല. ഒന്നുകൂടി ശ്രദ്ധിക്കുക, അതായത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാക്കി സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ചർച്ചാ വിഷയമാക്കണമെന്ന് വലിയ തോതിൽ എനർജറ്റിക് ആയിട്ട് എന്തൂസിയാസമൊക്കെ കാണിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതല്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പകരം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പ്രശ്നം ഏതെങ്കിലും വിധേന ഒരു പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റാൻ സാധിക്കുമോ, അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊരു റഡാർ വെച്ച് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് മൂലയിൽ എവിടെയെങ്കിലും ഒരു സംഘി ഒന്ന് സ്പോട്ട് ചെയ്താൽ വാടാ മക്കളെ വരുന്നടാ നമുക്ക് കിട്ടി സാധനം കിട്ടി വാ ഇറങ്ങ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ, അങ്ങനെ ഇറങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിലുണ്ടാകുന്നത് ആരായിരിക്കും? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. ഞാനിത് എടുത്തു തന്നെ പറയുന്നതിൻ്റെ കാരണം ഈ ഈ പ്രസൻറ്റേഷൻ്റെ അവസാന ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഉന്നം വെച്ചിട്ട് തന്നെയാണ് അത് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്കോ ഇവിടുത്തെ കമ്മികൾക്ക് ആരെങ്കിലും ഒക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ അത് കൊള്ളാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. ഇവിടെ പണ്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണോ ഈ മതപ്രീണനം നടത്തി നടത്തി ഈ ഇന്ത്യയെ ഈ കോലത്തിലേക്ക് ആക്കിയത്, ആ പണി ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നതും അതേപോലെ അതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും നാണം കെട്ട രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിന് ഏറ്റവും കൂടുതൽ ഇന്ന് പണി എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നും വരുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദവും ഇസ്ലാമിക മൗലികവാദവും ഇതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ജിഹാദി റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നു എന്നുപോലും പറയപ്പെടുന്ന ഈ ഒരു സംസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ പണി ഇവിടുത്തെ ഭരണത്തിൽ ഇരിക്കുന്ന ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുമ്പോൾ ഇതെന്ത് സന്ദേശമാണ് ഇവിടുത്തെ ഇതുപോലെ നിങ്ങൾ എതിരെ എന്ന് പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്? സത്യത്തിൽ നിങ്ങൾ ഇവിടെ വളർത്തുന്നത്, നിങ്ങളാണ് ഇവിടെ വളർത്തുന്നത് ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തെ. ഞാൻ തറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്, നിങ്ങൾ ഈ തരത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പണിയാണ് ഇവിടെ മോദിയെ അടുത്ത തവണ എന്നല്ല ഇനി ഒരു അഞ്ചാറ് തവണയെങ്കിലും ഭരണത്തിൽ ഏറാൻ സഹായിക്കാൻ പോകുന്നത് എന്ന് മാത്രമല്ല, അധികം വൈകാതെ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുകയും ചെയ്യും, ഇവിടെ അവർ ഭരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഞാനിവിടെ കാണുന്നത്. കാരണം ഇവിടെ ഈ കമ്മ്യൂണൽ കാർഡ് കളിക്കണ്ട, നമുക്ക് മറ്റു ചില കാർഡുകൾ കളിക്കാം എന്ന് ബി ജെ പി വിചാരിച്ചാൽ അത് പറ്റൂല, നിങ്ങൾ കമ്മ്യൂണൽ കാർഡ് കളിച്ചിട്ട് പോയാൽ മതി എന്ന് നിർബന്ധിക്കുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ഇവിടുത്തെ മറ്റ് മതേതര കക്ഷികൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു നല്ല ഉദാഹരണത്തിൻ്റെ അവസാനം വരുന്നുണ്ട്, ആദ്യം തൽക്കാലം ഇത് കയ്യിൽ പിടിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എതിർക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ഈ ഹിജാബി ആയിട്ടുള്ള പെൺകുട്ടി ഇതുപോലെ നടുറോട്ടിൽ ഇതുപോലെ ആക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിട്ട് എന്താണ് അതിൻ്റെ ബേസിസ് എന്ന് കൃത്യമായിട്ടൊരു തെളിവുണ്ടായിട്ട് കൃത്യമായ വീഡിയോ ഫുട്ടേജ് തന്നെ ഇവിടെ ഉണ്ടായിരിക്കെ അതിൽ നിങ്ങൾക്കൊരു അഭിപ്രായം പോലും പറയാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങളുടെ നാക്ക് ഇതേപോലെ കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് സത്യത്തിൽ ഇസ്ലാമിനെ ഭയക്കുന്നു എന്ന് തന്നെയാണ്. ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് അതാണ്.
നിങ്ങൾക്ക് ഇസ്ലാമിനെ പേടിയാണ്, ഇസ്ലാമിനെ ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ ചെയ്തു കൂട്ടുന്ന ഏതെങ്കിലും കാര്യത്തെ നിങ്ങൾ തൊട്ടാൽ അവർ മുന്നോട്ട് വെക്കുന്ന വാദം ഞങ്ങളെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു, അതല്ലെങ്കിൽ ഇസ്ലാമിനെ ഇതേപോലെ വലിയ പ്രശ്നമാക്കി മാറ്റുന്നു എന്ന രീതിയിലേക്ക് വരുമോ എന്നതിനേക്കാൾ ഉപരി അത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സംഖികളെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുള്ളൂ, ഇത് പറഞ്ഞാൽ ഉള്ള വോട്ട് ചോർന്നു പോകും എന്ന പേടിയും കൂടി അവിടെ വരുമ്പോൾ നിങ്ങൾ നിശബ്ദരാകുന്നു എന്നതിൽ എന്താണ് അത്ഭുതമുള്ളത്? ഇത് സത്യത്തിൽ ഞാൻ എന്നോട് ചോദിക്കേണ്ടതാണ്, എന്നാലും ഞാനൊന്ന് ചോദിക്കുകയാണ് നിങ്ങളോട്. ഇതല്ലേ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇത് മനസ്സിലാകുന്ന മുറയ്ക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അതായത് അങ്ങനെ തന്നെ പറയുകയാണ് മുസ്ലിം നാമധാരികളല്ലാതെയുള്ള ആളുകൾ, മുസ്ലിം ഇസ്ലാമത വിശ്വാസികളല്ലാതെയുള്ള ആളുകൾ, അവർ മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും മാറി വോട്ട് കുത്തി ഒന്ന് നോക്കാൻ ശ്രമിച്ചാൽ അവരുടെ വോട്ട് ആദ്യം പോവുക ഇവിടുത്തെ ബി ജെ പിക്ക് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, ഇവിടെ ഭരിക്കും, മോദി ഈ അടുത്തൊന്നും കസേരയിൽ ഇറങ്ങാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഇവിടുത്തെ മതേതര പാർട്ടികൾ ഇനിയെങ്കിലും നിങ്ങളുടെ ഈ ഇസ്ലാമിനെ പേടി, ഇസ്ലാമിനെ പ്രീണിപ്പിച്ച് അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ഇച്ചിരി ഭീകരവാദവും ഇച്ചിരി പോക്കിരുത്തരും ഒക്കെ ഇസ്ലാമിനാകാം എന്ന ഈ നിലപാട് മാറ്റിവെക്കാത്ത കാലത്തോളം നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാറിനെ തളർത്താം, സംഘപരിവാറിനെ നടുവൊടിച്ചിടാം എന്നുള്ള സ്വപ്നം അതിവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക്.